മുട്ടിൽ മരമുറി കേസിൽ ഭൂവുടമകളുടെ പേരിൽ വ്യാജരേഖ ചമച്ചതായി കണ്ടെത്തൽ. മരമുറിക്കുന്നതിനുള്ള അപേക്ഷാ പ്രതികളിൽ ഒരാളായ റോജി അഗസ്റ്റിൻ തയ്യാറാക്കിയതാണ് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായത്. ഇതോടെ പ്രതികൾക്കെതിരെ വ്യാജരേഖ വകുപ്പ് കൂടി ചുമത്തും. ചന്തു ചന്ദ്രശേഖരനുണ്ട് വിവരങ്ങളുമായി. ചന്തു, ആദ്യം മുതൽ തന്നെ കുറേ ദുരൂഹതകളുള്ള കേസായിരുന്നു മരമുറി. ഒപ്പം സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് പത്രങ്ങളിലും മാധ്യമങ്ങളിലും അന്വേഷണമാകട്ടെ ഇപ്പോൾ ഇഴഞ്ഞ് നീങ്ങുന്നൊരവസ്ഥയിൽ. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ വ്യാജരേഖയും ചമച്ചു. സർവത്ര വ്യാജം തന്നെയല്ലേ മുട്ടിൽ മരമുറി കേസ്? രജനി, ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോറൻസിക് റിപ്പോർട്ട് പരിശോധനാ ഫലമാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ഈ കേസ് അന്വേഷണം നിലച്ചിരിക്കുകയാണ്. അതായത് നേരത്തെ ADGP ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ച കേസാണ്. അതിനുശേഷം അദ്ദേഹത്തെ ആ നേതൃസ്ഥാനത്തു നിന്ന് മാറ്റി തുടർന്ന് അന്വേഷണം നിലച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഈ കേസിൽ അന്വേഷണം നിലച്ചു എന്ന് മാത്രമല്ല, അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് താല്പര്യമില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ ഈ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ അന്വേഷണം വീണ്ടും മുന്നോട്ട് പോകും. അതിൽ ഒരു കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കാനാണ് ഈ പോലീസ് അന്വേഷണ സംഘം നീങ്ങുന്നത്. പ്രധാനമായും ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ പറയുന്നത് മരം മുറിക്കുന്നതിന് ഭൂ ഉടമകളുടെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ്, വ്യാജ സമ്മതപത്രം നിർമ്മിച്ചു എന്നതാണ്. ഇതിൽ പ്രതിയായ റോജി അഗസ്റ്റിനാണ് ഈ സമ്മതപത്രം അല്ലെങ്കിൽ ഈ ഒരു അപേക്ഷ തയ്യാറാക്കിയിരിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കൈപ്പടയും വ്യാജ ഒപ്പും ഈ അപേക്ഷയിൽ ഇട്ടിട്ടുണ്ട് എന്നാണ് ഫോറൻസിക് പരിശോധനാ ഫലം പുറത്തു വന്നിരിക്കുന്നത്. അത്തരത്തിലാണ് കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാവുന്നതുപോലെ ഈ മരം പെരുമ്പാവൂരിൽ നിന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്ത സമയത്ത് തന്നെ ഇത്തരത്തിൽ ആ പ്രദേശവാസികളുടെ അഭിപ്രായം, മരം മുറിച്ച ഭൂ ഉടമകളുടെ തന്നെ പ്രതികരണങ്ങൾ വന്നിരുന്നു. തങ്ങൾക്ക് ഇത്തരത്തിലൊരു അനുമതി ഇല്ല, ആ ഒരു അനുമതിയെ കുറിച്ച് അവർക്കറിയില്ല എന്നവർ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഒരു സംശയം ഉടലെടുക്കുകയും തുടർന്ന് ഈ അപേക്ഷ പരിശോധിക്കുകയുമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ സമർപ്പിച്ച ഈ രേഖകളിലടക്കം കൃത്രിമത്വം നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനമായും ഈ ഭൂ ഉടമകളെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്തരത്തിൽ അപേക്ഷ തയ്യാറാക്കി എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം വനംവകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ ചേരുകയാണ്. മിനിസ്റ്റർ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. മുട്ടിൽ മരമുറി കേസിൽ ഭൂ ഉടമകളുടെ പേരിൽ വ്യാജരേഖ ചമച്ചതായി കണ്ടെത്തൽ. ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കാനൊക്കെ തന്നെ ഇരിക്കുകയാണ്. സർവത്ര വ്യാജമാണ് എന്നുള്ളൊരു കാര്യം ആദ്യമേ തന്നെ തെളിഞ്ഞതാണ്. ഇപ്പോൾ പ്രതികളിൽ ഒരാളായ റോജി അഗസ്റ്റിൻ തയ്യാറാക്കിയത് മരം മുറിക്കുന്നതിനുള്ള അപേക്ഷ, അതിൽ ഫോറൻസിക് പരിശോധനയിൽ ഇപ്പോൾ അതും വ്യക്തമായിട്ടുണ്ട്, അതും വ്യാജമാണ് എന്നുള്ളൊരു കാര്യം. എങ്ങനെ പ്രതികരിക്കുന്നു? ഗവൺമെന്റ് വളരെ ഗൗരവത്തിൽ തകർന്ന ഒരു കാര്യമാണ്. വനംവകുപ്പും റവന്യൂ വകുപ്പുമാണ് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത്. ഈ സാഹചര്യത്തിലാണ് ഈ കേസ് ആകെ അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയത്. അവരുടെ റിപ്പോർട്ടുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള മറ്റു നടപടികൾ പോകുന്നതിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തെളിവ് കൂടി കണ്ടെത്തിയിട്ടുള്ളത്. തീർച്ചയായും കേസിനെ കാര്യമായി സഹായിക്കുന്ന ഒരു തെളിവായിട്ടാണ് അതിനെ കാണുന്നത്. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ അന്വേഷണം നടത്തുകയും കുറ്റവാളികളെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാണ് സർക്കാർ നിലപാട്. മിസ്റ്റർ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുന്നു എന്നൊക്കെ പറയുന്നു, അപ്പോഴും ഈ അന്വേഷണം ഒക്കെ തന്നെ കഴിഞ്ഞു നീങ്ങുകയാണ്. 1.5 വർഷമായി ഈ കേസ് പുറത്തു വന്നിട്ടും. ശരി, മിസ്റ്റർ ആയിരുന്നു പ്രതികരിച്ചത്. എന്തായാലും നിർണായകമായ ഒരു വിവരമാണ് ലഭിച്ചത്. കൃത്യമായ നിലപാടുകളോടെ കൃത്യമായ അന്വേഷണം ഇത് നടത്തും എന്ന് തന്നെയാണ് വനംവകുപ്പ് മന്ത്രി കെ ശശീന്ദ്രൻ പ്രതികരിച്ചിട്ടുള്ളത്. ചന്തുവിലേക്ക് പോവുകയാണ്. ചന്തു, ഇപ്പോൾ മന്ത്രി പറഞ്ഞൊരു വാചകം നിർണായകമായ ഒരു വിവരമാണ്. ഈ കേസിൽ ഇപ്പോൾ ഈ പുറത്തു വന്ന വ്യാജരേഖ അല്ലെങ്കിൽ വ്യാജ അപേക്ഷകൾ സംബന്ധിച്ച് വന്നിട്ടുള്ളത് ഇതിലൊരു അന്വേഷണം നടത്തുമെന്നാണ്. പക്ഷേ സർക്കാർ അത് ആദ്യം മുതൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ അന്വേഷണം നടത്തുന്നു. പക്ഷെ അന്വേഷണം അത് എവിടെ എത്തി നിൽക്കുന്നു? ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലും ഇഴയുകയാണ് ചെയ്യുന്നത്. ഉന്നതരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നതെല്ലാം തന്നെ. രജനി, ഇപ്പോൾ വനമന്ത്രി സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞത് ഈ കേസിനെ വളരെ ഗൗരവതരമായാണ് സർക്കാർ കാണുന്നത് എന്നാണ്. പക്ഷെ അത്ര ഗൗരവമായി അല്ല സർക്കാർ കാണുന്നു എന്നത് നമുക്ക് ബോധ്യമാണ്. കാരണം ഇതിൽ ഈ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഈ മുറിച്ച മരങ്ങളുടെ ഒരു മൂല്യം കണക്കാക്കുന്നതിന് ഇതുവരെ റവന്യൂ വകുപ്പ് തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത. എത്ര ആണ് ഈ മരങ്ങളുടെ മൂല്യമെന്ന് റവന്യൂ വകുപ്പ് തയ്യാറാക്കി ഒരു റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു നടപടി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് റവന്യൂ വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ്.
എന്നാണ് നമുക്ക് ബോധ്യമാക്കാൻ കഴിയുന്നത്. റവന്യൂ വകുപ്പ് ഈ മരങ്ങളുടെ മൂല്യനിർണ്ണയം ഇതുവരെ നടത്തിയിട്ടില്ല. വനംവകുപ്പുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് നേരത്തെ ഈ മരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് ആയിട്ടുണ്ട്. കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കേസുമായി ബന്ധപ്പെട്ട നടപടികൾ നടക്കുന്നു എന്നതാണ് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അന്വേഷണ സംഘത്തിന്റെയാണ്. രജനി സൂചിപ്പിച്ചതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ശ്രീജിത്തിനെ ആദ്യം ഈ തലപ്പത്ത് നിന്ന് മാറ്റിയ സമയം മുതൽ അന്വേഷണം നിലച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ തന്നെയാണ്. ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഈ ഫോറൻസിക് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് സ്വാഭാവികമായും കേസിനെ സംബന്ധിച്ച് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഡി എൻ എ പരിശോധന നടത്തിയിരുന്നു. അതായത് ഈ മരങ്ങളുടെ കാലപ്പഴക്കം ഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡി എൻ എ പരിശോധന നടത്തിയിരുന്നു. നേരത്തെ ഈ പ്രതികൾ വ്യക്തമാക്കിയിരുന്നത് ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം 1964 ശേഷമാണ് അത്തരത്തിലുള്ള മരങ്ങൾ മാത്രമാണ് മുറിക്കപ്പെട്ടതാണ്. പക്ഷേ ഈ ഡി എൻ എ പരിശോധന ഫോറസ്റ്റ് തന്നെ നടത്തിയ പി ജിയിൽ നടത്തിയ ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഈ മരങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞത് 300 വർഷം കാലപ്പഴക്കമുള്ള മരമാണ്. അതിനപ്പുറത്തേക്ക് 500 വർഷത്തിനപ്പുറത്തേക്ക് കാലപ്പഴക്കം ഗണിക്കപ്പെട്ട മരങ്ങളാണ് അവിടെ നിന്ന് മുറിച്ചു കടത്തിയത് എന്ന ഒരു വ്യക്തമായ റിപ്പോർട്ട് കൂടി ഇപ്പോൾ ഉണ്ട്. പക്ഷേ റവന്യൂ വകുപ്പ് ഇതുവരെ ഈ മുറിച്ചു കടത്തിയ മരങ്ങളുടെ മൂല്യനിർണ്ണയം സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് വസ്തുത. തുടരുമ്പോഴും കേസിൽ നിർണായകമായ ഗതിയിലേക്ക് എത്തുന്നില്ല. ഇപ്പോൾ ഫോണുകളുടെ പേരിൽ വ്യാജരേഖ ചമച്ചു എന്നും കണ്ടെത്തലുണ്ടായി. എന്തായാലും മന്ത്രി വനം വകുപ്പ് മന്ത്രി പ്രതികരിച്ചതുപോലെ ഇത് ഗൗരവകരമായ ഒരു വിഷയമാണ്. ഇതിൽ നിലപാടുകൾ എടുക്കേണ്ടത് റവന്യൂ വകുപ്പും വനം വകുപ്പും ഒക്കെ തന്നെയാണ്. പക്ഷേ അവരൊന്നും തന്നെ അതിലൊരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വാസ്തവം. 1.5 വർഷമായിട്ടും ഈ കേസിന് ഒരു അവസാനം കാണുന്നുമില്ല. പ്രതികൾ ഇപ്പോഴും സുഖവാസത്തിൽ തന്നെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്ദു ചന്ദ്രശേഖറൊപ്പം. നമ്മളോട് പ്രതികരിച്ച മിനിസ്റ്റർ എ കെ ശശീന്ദ്രനും വളരെയധികം നന്ദി.